ഹലോ ഹലോ നമസ്കാരം. നമസ്കാരം, പറയൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? മാച്ചേരി. മാച്ചേരി, പറയൂ, ഡേറ്റ് പറയൂ. 91 ഓക്കെ, ഏപ്രിൽ 7 രാത്രി 10:00. ആരുടേതാണ്? മകന്റെ. മകന്റെതാ. നക്ഷത്രം? ഇതും ഉത്രാട നക്ഷത്രം. അതെ. മകനിപ്പോ എന്താണ് ചെയ്യുന്നത്? കല്യാണത്തിന് നോക്കുന്നുണ്ടോ? കല്യാണം നോക്കുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞു. ആ, എന്താണ് പിന്നെ അറിയേണ്ട വിഷയം? എന്താണ് അവന്റെ നിലവാരം? എങ്ങനെ ഭാവിയിൽ എങ്ങനെയാണ്? എങ്ങനെ? കുറച്ച് ആളൊരു കെയർലെസ് ആ ആള്. കെയർലെസ് ആണ് കുറച്ച്. അത് ചെറുപ്പത്തിന്റെ ചില ആളുകൾക്ക് അങ്ങനെ തന്നെയല്ലേ. പിന്നെ കെയർലെസ് ആണെങ്കിൽ ഇപ്പൊ ആർമിയിലല്ലേ വർക്ക് ചെയ്യുന്നത്, അവിടെ അങ്ങനെ കെയർലെസ് ആയിട്ടൊന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഗൗരവത്തിൽ ജീവിതത്തെ കാണാൻ ഇനി അങ്ങോട്ട് എത്തുമ്പോഴല്ലേ ഗൗരവത്തിൽ കാണുക. ഇപ്പൊ പയ്യനായിരിക്കുന്ന സമയത്തുള്ള കുഴപ്പമല്ലേ നിങ്ങൾ പറഞ്ഞത്. അതൊക്കെ പിന്നെ എന്താണ് പറയുക, ഉത്രാടത്തിന്റെ മരം പ്ലാവാണെന്നാണ് പറയുക. ആദ്യം കാതൽ കുറയും. അപ്പോൾ പ്ലാവിന് പോലെ നിങ്ങൾ പ്ലാവ് ചെറിയ പ്ലാവ് മുറിച്ചിട്ട് കണ്ടിട്ടില്ലേ, അതിന് കാതലൊന്നും ഉണ്ടാവില്ല. അതേസമയം അത് വളർന്നു കഴിഞ്ഞാൽ ഭയങ്കര കാതലായിരിക്കും. അതിന് വീട് നിർമ്മാണത്തിൽ രണ്ടാം സ്ഥാനമാണ് പ്ലാവിന് അല്ലേ. തേക്ക് കഴിഞ്ഞാൽ പ്ലാവാണ് അല്ലേ. അപ്പോൾ അതിന് അത്രയും കാതൽ അന്തസാരമുള്ള വൃക്ഷമാണ് പ്ലാവ്, കാതലുള്ള വൃക്ഷം. അപ്പോൾ കാതലുള്ള വൃക്ഷം വളർന്നു കഴിഞ്ഞാലാണ് അതിന് കാതൽ വരുന്നത്. അതേപോലെ ചെറുപ്പത്തിൽ അതിന് ചക്കയും ഉണ്ടാവില്ല. അതിൻ്റെ മുകളിൽ മധുരിക്കുന്ന ചക്കയും ഉണ്ടാകുന്നതും മൂത്തു കഴിഞ്ഞാലാണ് പ്ലാവ്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വരുന്ന ഉത്രാടക്കാരൻ അവൻ്റെ പിന്നെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഒരു 36 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങളുടെ പയ്യന് 28 വയസ്സേ ഉള്ളൂ. അപ്പം വലിയ ഉത്തരവാദിത്വമൊന്നും കാണിക്കണമെന്നില്ല. കെയർലെസ്, നിങ്ങളുടെ ഭാഷയിൽ കെയർലെസ് ആയിട്ട് അങ്ങനെ പോകാം. അത് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസവും ആയിരിക്കാം. അത് അവൻ അവൻ്റെ ലോകം, നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തിലാണ്. ആ മകനെ കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുക, അത് സ്വാഭാവികമാണ്. നമ്മളങ്ങനെ നമ്മളെ മക്കളെ കൊണ്ട് ചിന്തിക്കുമല്ലോ, അത് സ്വാഭാവികം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല. അപ്പോൾ അവരുടെ കാഴ്ചയിൽ വേറെ. നമ്മളും നമ്മളെ ചെറുപ്പത്തിൽ കുറച്ചൊക്കെ കളിച്ചിട്ടില്ലേ, അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഏതായാലും പയ്യൻ കുറച്ച് കഴിഞ്ഞാൽ ആളാവുന്നതാണ് കാണുന്നത്. പ്രത്യേകിച്ചും വ്യാഴദശ വരുമ്പം വളരെയേറെ ബുദ്ധിയിലൊക്കെ വലിയ മാറ്റമുണ്ടാകും. ഗൗരവത്തിൽ കാര്യങ്ങളെ കാണാൻ തുടങ്ങും ആള്. പിന്നെ പ്രത്യേകിച്ചിട്ടും ആരെയും വശീകരിക്കുന്ന വർത്തമാന രീതികളാണ് ഇവനുള്ളത്. അത് ഇയാളുടെ മൊത്തത്തിൽ ഇയാളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. എല്ലാം നന്മയിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പം രാഹു എങ്ങനെ? പ്രൊമോഷനെല്ലാം ക്രമാനുഗതമായ പ്രൊമോഷനൊക്കെ കിട്ടേണ്ട പ്രൊമോഷൻ കൃത്യമായിട്ട് ലഭിക്കും. കാരണം വ്യാഴവും ശനിയും ഒരുമിച്ച് അനുഗ്രഹിച്ചൊരു ജാതകമാണിത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചിട്ട് സൂര്യനും ഉച്ചത്തിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉച്ചത്തിലേക്ക് പോകുന്ന മീനത്തിൽ നിൽക്കുന്ന സൂര്യനാണ്. മീനമാസത്തിലെ സൂര്യൻ എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം പിന്നെ ആളുകൾക്ക് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ പ്രൊമോഷനൊക്കെ ലഭിക്കുമെന്നുള്ളത് വളരെയേറെ പിന്നെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ നല്ല ജോലിയിലൊക്കെ നല്ല ഉയർച്ചയൊക്കെ വന്നുകൊള്ളും. അത് ഏതിനും ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ മേലോട്ട് പോകുന്നതോറും, പ്രായം കൂടുന്നതോറും നല്ലതിലേക്ക് വരുന്ന ഒരുത്തിൻ്റെ ജാതകം തന്നെയാണ്. നിങ്ങൾ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ മകൻ ശരിയായ പാതയിൽ തന്നെയാണ്, അതിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊള്ളും. ഓക്കേ.